Hi friends, welcome back to my channel. Sri Devi Amma'yude Muriyil Irunnu Sri Devi Amma Lechuvinodu Chodikkunnu. Nee Mukundethante photo kandu, alle? Ente magan 19 varshamayi ariyatha karyam nee arinjathu. Aa roomil Mukundethan upayogicha chila vastukal undennu. Ivide chilarkokke ariyam, athukondu thanne aa room aarum upayogikkarilla. Paal vastukal kootiyitta room enna ellavarum karuthunnathu. Njan aare arikkathe raathrikalil avide pogaarulladho. എൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് വെച്ച് എൻ്റെ സങ്കടങ്ങൾ പറയാറുള്ളതോ ഒന്നും ഈ വീട്ടിൽ ആർക്കും അറിയില്ല. എന്നാൽ ലച്ചു പറയുന്നു, അമ്മേ ക്ഷമിക്കണേ, അറിഞ്ഞു വെച്ച് ഞാൻ ചെയ്തു പോയ തെറ്റല്ല. കമ്മലെടുക്കാൻ നേരം അറിയാതെ വാതിലിൽ പിടിച്ചപ്പോഴാണ് അത് തുറന്നത്. ശ്രീദേവി പറയുന്നു, മോളെ അമ്മ കുറ്റപ്പെടുത്തിയതല്ല. രോഗം മൂർച്ഛിച്ച് ഹോസ്പിറ്റലിൽ പോയ ആ രാത്രി ഞാൻ ആ റൂം പൂട്ടാൻ മറന്നുപോയി. രാവിലെ ആരും അറിയാതെ മുറി പൂട്ടാൻ ചെന്നപ്പോഴാണ് ചെടിയുമായി ടെറസിൽ പോകുന്നത് കണ്ടത്. മുകുന്ദേട്ടനെ നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നിയിട്ടാകും ഒരു നിമിത്തം ഉണ്ടാക്കി നിന്നെ അദ്ദേഹത്തിൻ്റെ മുറിയിൽ എത്തിച്ചത്. അന്ന് താഴെ വന്നിട്ട് എനിക്ക് മുറി പൂട്ടാൻ പറ്റാത്ത സാഹചര്യമുണ്ടായതും അതുകൊണ്ട് തന്നെയാണ്. നിന്നെപ്പറ്റി ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് മോളെ. നീ പോയ രാത്രിയിൽ പലപ്പോഴും വെളുക്കുവോളം ഞാൻ ആ രാത്രി മുകുന്ദേട്ടൻ്റെ കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ സംബന്ധിച്ച് എൻ്റെ മുകുന്ദേട്ടൻ ആ മുറിയിൽ തന്നെയുണ്ട്. ഞാൻ ഈ താലി ഇപ്പോഴും അണിഞ്ഞിരിക്കുന്നത് ആ വിശ്വാസം മനസ്സിലുള്ളത് കൊണ്ടാ. നീ മടങ്ങി വരാൻ മുകുന്ദേട്ടനും ആഗ്രഹിച്ചിരുന്നു മോളെ. മോന് വഴികാട്ടിയായി അച്ഛനും ഉണ്ടായിരുന്നു. നീ വന്നതിൻ്റെ പിറ്റേ ദിവസം നിന്നെ മുറിയിൽ വരുത്തി മുകുന്ദേട്ടൻ കണ്ടു. അങ്ങനെ വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് പിന്നെയും ശ്വാസം മുട്ടി ചുമയ്ക്കുകയാണ് ശ്രീദേവി അമ്മ. അമ്മേ ഇനി അമ്മ കൂടുതൽ സംസാരിക്കണ്ട. രാത്രി ഒരുപാടായി അമ്മ എനിക്കിടക്ക്. ശരീരം നന്നായി തണുത്തിട്ടുണ്ട് എന്നും ലച്ചു പറയുന്നു. അങ്ങനെ ശ്രീദേവി കിടക്കുന്നു. മോള് പോയിക്കോ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ചെല്ല് മോളെ പോയി കിടന്നോ എന്ന് പറഞ്ഞ് ലച്ചുവിനെ ശ്രീദേവി പറഞ്ഞു വിടുന്നു. അങ്ങനെ ലച്ചു മുറിക്ക് പുറത്തേക്ക് പോകുന്നുണ്ട്. തിരികെ മുറിയിലെത്തിയ ലച്ചു മനസ്സിൽ വിചാരിക്കുന്നു, ആ മുറിയിൽ അമ്മ ആരും അറിയാതെ പോകുന്നതിനുള്ള കാരണം പറഞ്ഞില്ല. വർഷങ്ങളായി പൊടി പിടിച്ച് കിടക്കുന്ന മുറിയിൽ അമ്മ ചെന്നിരുന്ന് കരയുന്നത് കൊണ്ടാണ് അമ്മയ്ക്ക് ഈ രോഗം വരുന്നത്. അമ്മയ്ക്ക് എങ്ങനെ ഈ രോഗം വന്നതെന്ന് മകന് പോലും അറിയില്ല. മറ്റുള്ളവരെ പേടിച്ചിട്ടാണ് അമ്മ മുറി വൃത്തിയാക്കാത്തത്. ഭർത്താവ് മരിച്ച ശേഷം ശ്രീദേവി മുറി വിട്ട് വന്നിട്ടില്ല എന്ന് മുത്തശ്ശൻ അറിഞ്ഞിട്ടുണ്ട്. അമ്മ പറഞ്ഞ സ്വന്തം മുറി രാത്രിയിൽ ആ മുറിയാണെന്ന് ആരും മനസ്സിലാക്കാതിരുന്നു പോയി. ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം മാത്രമാ എന്നൊക്കെ ലച്ചു ഇങ്ങനെ ആലോചിക്കുകയാണ്. ശേഷം രാവിലെ കിച്ചണിൽ കയറിയിരിക്കുകയാണ് ലച്ചു. ദോശ ചുട്ടുകൊണ്ടിരിക്കുന്ന ലച്ചുവിൻ്റെ അരികിലേക്ക് കാവേരി വന്നിട്ട് ചോദിക്കുന്നു, ആഹാ രാവിലെ തന്നെ എത്തിയായിരുന്നോ? ഞാൻ വെളുപ്പിനെ എണീറ്റെന്ന് ലച്ചുവും പറയുന്നു. ഈ വീടിൻ്റെ മരുമകളാണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് അവളുടെ കയ്യിൽ നിന്നും ചായ വാങ്ങി കുടിക്കാനും ഒരു യോഗം വേണം എന്ന് കാവേരി പറഞ്ഞപ്പോൾ ലച്ചു പറയുന്നു, എൻ്റെ പൊന്ന് കാവേരി ചേച്ചി, തമാശയ്ക്കാണെങ്കിലും അങ്ങനെയൊന്നും പറയല്ലേ. തമാശയൊന്നും അല്ല അമ്മോ, മനസ്സിൻ്റെ വിങ്ങലാണ്. കണ്ണുള്ളപ്പോൾ കാഴ്ച അറിയില്ല എന്ന് പറയുന്നതിൻ്റെ ശരിക്കുള്ള അർത്ഥം ഞാൻ മനസ്സിലാക്കിയത് നീ ഈ വീട്ടിൽ നിന്നിറങ്ങിപ്പോയപ്പോഴാണ്. ഉച്ച നേരത്ത് ഇരുട്ട് വന്ന് മൂടിയതുപോലെ എന്നൊക്കെ സങ്കടം പറയുകയാണ് കാവേരി. അതൊക്കെ കഴിഞ്ഞു പോയില്ലേ, ഞാനൊരു കാര്യം ചോദിച്ചാൽ കാവേരി ചേച്ചി സത്യം പറയോ എന്ന് ലച്ചു പറയുന്നു. നിന്നെ മറച്ചു വെക്കാൻ എനിക്കെന്ത് സത്യമാവുള്ളതെന്ന് കാവേരിയും ചോദിക്കുന്നുണ്ട്. അത് അമ്മ ഇവിടെ എപ്പോഴും ഭർത്താവിൻ്റെ കാര്യം പറയും. ആണ്ടുബലിയും വരാൻ പോകുന്നതായിട്ട് അറിഞ്ഞു. അത് കേട്ട് കാവേരി പറയുന്നു, 23-ന് മുകുന്ദേട്ടൻ്റെ ആണ്ടുബലിയാണ് വരാൻ പോകുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഞാൻ ഇതുവരെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. അമ്മയുടെ മുറിയിൽ പോലും ഭർത്താവിൻ്റെ ഫോട്ടോ ഇല്ല. ഞങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ തെക്കോട്ടുള്ള ചുവരിൽ ചില്ലിട്ട് വെക്കാറുണ്ട്, മാലയും ചാർത്താറുണ്ട്. എൻ്റെ മുത്തശ്ശിയുടെ ഫോട്ടോ വീട്ടിൽ വന്നപ്പോൾ കാവേരി ചേച്ചി കണ്ടതല്ലേ. നിങ്ങളൊക്കെ വലിയ ആൾക്കാരല്ലേ. മാത്രമല്ല അദ്ദേഹം വലിയൊരു കമ്പനിയുടെ ഉടമയൊക്കെ ആയിരുന്നേയല്ലേ. എന്നിട്ടും ഒരു ഫോട്ടോ പോലും ഇല്ലല്ലോ. എന്നാൽ അത് കേട്ട് കാവേരി പറയുന്നു, അമ്മ ചോദിച്ചത് സത്യമായ കാര്യമാണ്. പക്ഷേ മുകുന്ദേട്ടൻ്റെ ചിത്രങ്ങളൊന്നും ഈ വീട്ടിൽ വേണ്ടാന്ന് തീരുമാനിച്ചതാണ്. ശ്രീദേവിയേട്ടത്തിൻ്റെ അലമാരിയിൽ ഒരു പക്ഷേ അവരുടെ വിവാഹാൽബം ഉണ്ടായിരിക്കും. പക്ഷേ പുറത്തേക്കത് എടുക്കില്ല, ആരും അത് കാണാനും പോകുന്നില്ല. നീ ചോദിച്ചാൽ പോലും ശ്രീദേവിയേട്ടത്തിൽ കരയുകയുള്ളൂ. ഇത് ചോദിച്ച് ആ പാവത്തെ സങ്കടപ്പെടുത്താൻ പോകരുത്. പിന്നെയും ലച്ചു എങ്കിലും ഒരു കാരണമുണ്ടാവില്ലേ എന്ന് ചോദിക്കുന്നു. ഉണ്ടെന്ന് കാവേരിയും. എന്നാൽ കാവേരി ലച്ചുവിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പിന്നെയും ലച്ചു ചോദിച്ചതുകൊണ്ട് കാവേരി പറയുന്നു, അത് മറച്ചു വെക്കാൻ വേണ്ടി ഒന്നുമില്ല ലച്ചു. അമ്മോ, ആദ്യമൊക്കെ കൊച്ചുകുട്ടിയായ സഞ്ജുവിനെ കൊണ്ട് മുകുന്ദേട്ടൻ്റെ ആണ്ടുബലി നടത്തി വന്നു. 1-2 വർഷങ്ങൾ കഴിഞ്ഞു. അവന് 9 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് മുകുന്ദേട്ടന് വേണ്ടി അവസാനത്തെ ആണ്ടുബലി നടത്തുന്നത്. പിന്നെ അത് നടന്നിട്ടില്ല. ആരും അതിന് ധൈര്യപ്പെട്ടതുമില്ല. ശ്രീദേവിയേട്ടത്തെ ഈ വീട്ടിൽ കൈപിടിച്ച് കൊണ്ടുവന്നതുപോലെ ഈ കുടുംബത്തിലുള്ളവർക്ക് മറക്കാൻ കഴിയാത്ത ദിവസമായിരുന്നു അന്ന്.
അങ്ങനെ അന്ന് നടന്ന കാര്യങ്ങൾ ലച്ചുവിനോട് കാവേരി പറയുന്നു. അന്ന് ഒരു ആണ്ടുബലി ദിവസമായിരുന്നു. മുകുന്ദന്റെ ഫോട്ടോ മാലയിട്ട് വെച്ചിരിക്കുന്നു. തൊട്ടു മുന്നിൽ ശ്രീദേവി നിന്ന് പൊട്ടിക്കരയുകയാണ്. ബലി നടത്താനായി സഞ്ജുവിൻ്റെ ചെറിയ കുട്ടിയായ സമയത്ത് സഞ്ജു അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. മുത്തശ്ശനും മുത്തശ്ശിയും കവിതയും എല്ലാവരും ഉണ്ട്. ശാസ്ത്രികൾ സഞ്ജുവിനോട് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ശാസ്ത്രികൾ പറയുന്നു, പരലോകത്ത് നിന്ന് പരേതാത്മാവിനെ വിളിച്ചു വരുത്തി ആത്മശാന്തി നടത്തി ദൈവത്തിൻ്റെ പാദങ്ങളിൽ എത്തിക്കാനാ പോകുന്നത്. എന്നാൽ അത് കേട്ട് പെട്ടെന്ന് സഞ്ജു ചോദിക്കുന്നു, ദൈവത്തിൻ്റെയോ എന്ന്. അതേ കുട്ടി, അച്ഛൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ മുന്നിൽ എത്തണ്ടേ? ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിക്കോ എന്നും ശാസ്ത്രികൾ പറഞ്ഞപ്പോൾ, എൻ്റെ അച്ഛനെ തട്ടിയെടുത്തത് ദൈവമാണ്. ആ ദൈവത്തിന് വേണ്ടി ഞാനൊന്നും ചെയ്യില്ല. എല്ലാവരും എന്നെ പറ്റിക്കുകയാണ്. എൻ്റെ അച്ഛന് വേണ്ടിയല്ല, ദൈവത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാ എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്നും സഞ്ജു പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ ഇരുന്ന കിണ്ടിയിലിരുന്ന വെള്ളം തട്ടിയെറിയുന്നു. ആ ബലിച്ചോറെടുത്ത് എറിയുകയാണ്. അവിടെ ഇരുന്ന മറ്റു സാധനങ്ങളെല്ലാം വലിച്ചെറിയുകയാണ് സഞ്ജു. അച്ഛൻ്റെ ഫോട്ടോയിൻ്റെ അടിഭാഗത്തിരുന്ന ആ തുണി വലിച്ചിടുന്നു. അതുകൊണ്ട് ആ ഒരു സമയത്ത് പെട്ടെന്ന് അച്ഛൻ്റെ ഫോട്ടോ താഴെ നിന്ന് നിലത്ത് വീഴുകയാണ്. ഇത് കണ്ട് എല്ലാവരും ഞെട്ടി അമ്പരപ്പോടെ നിൽക്കുന്നു. മോനെ മോനെ, എന്തായി കാണിക്കുന്നത് എന്ന് പറഞ്ഞ് സഞ്ജുവിൻ്റെ അരികിലേക്ക് ഓടിപ്പോയിരിക്കുകയാണ് ശ്രീദേവി അമ്മ. ശ്രീദേവി അമ്മയോട് സഞ്ജു ചോദിക്കുന്നു, അമ്മയല്ലേ പറഞ്ഞത് എൻ്റെ അച്ഛൻ ദൈവം വിളിച്ചിട്ടാ പോയെന്ന്? ദൈവത്തിൻ്റെ അടുത്ത് പോയാൽ ആരും തിരിച്ചു വരില്ല എന്ന് അമ്മയും മുത്തശ്ശനും പറഞ്ഞിട്ടില്ലേ? അത്രയും പറഞ്ഞ് പുറത്തേക്കിറങ്ങി ഓടിയിരിക്കുകയാണ് സഞ്ജു. പെട്ടെന്ന് ശ്രീദേവി അമ്മ തലകറങ്ങി വീഴുന്നു. മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ശ്രീദേവിയെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ സമയത്ത് ഇതെല്ലാം കണ്ട് സന്തോഷത്തോടെ കവിതയും നിന്നിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ലച്ചു അറിയുകയാണ്. അന്ന് വീട്ടിൽ നിന്നും ഓടിപ്പോയ സഞ്ജുവിനെ വൈകുന്നേരം ആൾപ്പാർപ്പില്ലാത്ത സ്ഥലത്ത് നിന്നാണ് കിട്ടിയത്. പിന്നീട് കവിതേച്ചിയുടെ ഊഴമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് വല്യേച്ചി ഇറങ്ങിപ്പോയതിൻ്റെയും കല്യാണം മുടങ്ങിയതിൻ്റെയും കനലുമായി ജീവിച്ച വല്യേച്ചി സന്ദർഭം മുതലെടുത്ത് പൊട്ടിത്തെറിച്ചു. മകൻ അവൻ്റെ അച്ഛൻ്റെ ബലികർമ്മം പോലും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നും കുടുംബം തകർത്ത് കളഞ്ഞ മനുഷ്യൻ്റെ ഒരു ഓർമ്മ പോലും ഇനി ഈ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കി. അച്ഛനുമായി കവിതേച്ചി ഏറ്റുമുട്ടി. ബാഗമെടുത്ത് താഴെ വന്ന് വല്യേച്ചി പോലെ വീട് വിട്ട് ഇറങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാനും അമ്മയും നിലവിളിച്ചു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശ്രീദേവിയെത്തി ഓടിവന്ന് യാചിച്ചു. മുകുന്ദേട്ടൻ്റെ ഓർമ്മകളൊന്നും ഈ വീട്ടിലുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട് എന്ത് പറയണമെന്നറിയാതെ ലച്ചു വിഷമത്തോടെ നിൽക്കുന്നു. മുകുന്ദേട്ടൻ്റെ ഫോട്ടോ പോലും ഇവിടെ കാണരുതെന്ന് കവിതേച്ചി നിർബന്ധം പിടിച്ചു. ആദ്യമൊക്കെ ഒച്ചയെടുത്തെങ്കിലും പിന്നീട് അച്ഛന് നിസ്സഹായനായി നിൽക്കേണ്ടി വന്നു. മൂത്ത മകളുടെ വഴിയെ രണ്ടാമത്തെ മകളും വീട് വിട്ടിറങ്ങുകയാണ്. ഒരു വശത്ത് എൻ്റെയും അമ്മയുടെയും കരച്ചിൽ. അച്ഛൻ തകർന്നു പോയി. മുകുന്ദേട്ടൻ്റെ എല്ലാ സാധനങ്ങളും ശ്രീദേവി എട്ടത്തിയും അന്ന് ഇവിടെ ജോലിക്ക് നിന്ന ഒരു ആളും കൂടി മുകളിലുള്ള ഒരു മുറിയിലാക്കി. ആ മുറിയിൽ ഇപ്പോഴും ആരും പ്രവേശിക്കാറില്ല. സഞ്ജുവിന് പോലും ഇതൊന്നും അറിയില്ല. അതിൽ പിന്നെ മുകുന്ദേട്ടൻ്റെ ബലിച്ചടങ്ങുകളൊന്നും ഉണ്ടായിട്ടില്ല. സഞ്ജു അവൻ്റെ അച്ഛൻ്റെ മരണത്തിന് പാവങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ലച്ചു ചോദിക്കുന്നു, അമ്മ മുറിയിൽ തന്നെ കഴിച്ചു കൂട്ടാൻ നോക്കിയത് അതിനുശേഷമാണോ? അതെ. മുകുന്ദേട്ടനെ ഓർമ്മപ്പെടുത്താൻ പോകുന്ന ഏറ്റവും വലിയ സത്യം താനാണെന്ന് ശ്രീദേവി എടുത്തിക്കറിയാം. അച്ഛൻ നിർബന്ധിച്ച് വിളിച്ചാൽ സ്നേഹറിന് മുകളിൽ വന്ന് മുഖം കാണിക്കും, ഉടൻ തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. പുറത്തിറങ്ങുന്നത് ക്ഷേത്രത്തിൽ പോകാൻ മാത്രം. സഞ്ജുവിനോട് പോലും ശ്രീദേവി എടുത്തി തൻ്റെ വേദനകൾ പറഞ്ഞില്ല. നീ ഇപ്പോൾ ചെയ്യുന്നത് പോലെ രാജു ഇവിടെ വന്നതിന് ശേഷം അവനാണ് ഭക്ഷണം കൊണ്ട് കൊടുക്കാറ്. ഇങ്ങനെയൊരു സ്ത്രീ ജന്മം ഭൂമിയിൽ വേറെയുണ്ടെന്ന് എനിക്ക് അറിയില്ല അമ്മോ. നീ വരുന്നതിന് മുമ്പ് രാജു പറഞ്ഞാണ് സഞ്ജു വല്ലതുമൊക്കെ അറിയുന്നത്. അന്നിവിടെ വലിയ പ്രശ്നമുണ്ടായി. എന്നിട്ടും ശ്രീദേവി എട്ടത്തി പഴയതുപോലെ തന്നെ. നീ വന്നതിന് ശേഷമാണ് ഏട്ടത്തി ചിരിക്കാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങിയത്, താഴേക്ക് ഇറങ്ങി വരാൻ പോലും തുടങ്ങിയത്. നീ പോയപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ വേദന അനുഭവിച്ചതും ശ്രീദേവി എട്ടത്തി തന്നെയാണ്. എൻ്റെ ജീവൻ കൊണ്ടാ പോയതെന്നാ അമ്മോ ശ്രീദേവി എട്ടത്തി എന്നോട് പറഞ്ഞു കരഞ്ഞത്. ഇതൊന്നും നീ അറിഞ്ഞതായി ശ്രീദേവി ഏട്ടത്തിയോട് ഭാവിക്കരുത്. ഞാൻ ദിനേശനേട്ടനെ ചായ കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് കാവേരി പോയി. ഇതൊക്കെ കേട്ട് സങ്കടത്തോടെ നിൽക്കുകയാണ് ലച്ചു. ശേഷം മുറിയിലെത്തി ദേവിയുടെ മുന്നിൽ പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് ലച്ചു. അച്ഛൻ്റെ ആണ്ടുബലി 19 വർഷത്തിന് ശേഷം നടത്താൻ മകനെ ഒരു മനസ്സുണ്ടാവണേ ദേവി. എനിക്ക് ദേവിയുടെ മുന്നിൽ പ്രാർത്ഥിക്കാനല്ലേ കഴിയൂ. ഈ വീട്ടിൽ അറിയാത്ത പല കഥകളും ദേവിയായി എനിക്ക് വെളിപ്പെടുത്തി തരികയാണ് എന്ന് ലച്ചു പ്രാർത്ഥനയോടെ നിന്നപ്പോൾ രാജു കഥകിന് മുട്ടുന്നു. അമ്മു കിച്ചണിലുണ്ടെന്ന് കാവേരിയെപ്പച്ചി പറഞ്ഞു. ഞാൻ നോക്കിയിട്ട് കാണാനുമില്ല. എന്നിട്ട് ഷെൽഫ് തുറന്ന് ദേവിയോട് പ്രാർത്ഥിക്കുന്ന ഒരു അടയാളം രാജു കാണുന്നു. രാജു ചോദിക്കുന്നു, അമ്മോ ഈ നേരം വന്ന് ദേവിയോട് പ്രാർത്ഥിക്കണമെങ്കിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. എന്താ അമ്മോ? എന്ത് സങ്കടം? അമ്മയെ ഓർത്തിട്ടാണ്. 19 വർഷമായി മുടങ്ങിക്കിടന്ന അച്ഛൻ്റെ ആണ്ടുബലി മകനെ കൊണ്ട് ചെയ്യിപ്പിക്കണം.
എന്ന് ലച്ച് പറഞ്ഞപ്പോൾ രാജു പറയുന്നു, ഞാനും അങ്ങനെ ഒരു സംസാരം കേട്ടു, നീ ശ്രമിച്ചാലൊന്നും അത് നടക്കില്ലാമോ? എൻ്റെ അച്ഛൻ പറഞ്ഞ് ഞാനും കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു. രാജുവേട്ടൻ അറിഞ്ഞതൊക്കെ എനിക്കും അറിയാം. മുകളിൽ പൂട്ടിയിട്ട മുറിയിൽ എന്താ ഉള്ളതെന്ന് രാജുവേട്ടൻ അറിയോ? രാജുവേട്ടൻ്റെ അച്ഛൻ അതും പറഞ്ഞു അല്ലേ എന്ന് ലച്ച് പറഞ്ഞപ്പോൾ രാജു ചോദിക്കുന്നു, അമ്മു നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? ഞാൻ പോലും ആ മുറിയിൽ എന്താണെന്ന് കണ്ടിട്ടില്ല. എന്നോട് കാവേരി ചേച്ചിയാ പറഞ്ഞത്. അതിനുള്ളിൽ അച്ഛൻ്റെ ഫോട്ടോ ഉണ്ടെന്ന്. ആരും അതിനുള്ളിൽ പ്രവേശിക്കാറുമില്ല. ആ ഫോട്ടോ പുറത്തു കൊണ്ടുവരണം. അച്ഛൻ്റെ ഫോട്ടോ ഉള്ള കാര്യം മകൻ അറിയില്ല. എന്തുകൊണ്ടാ ഈ വിവരം സഞ്ജുവിനോട് ആരും പറയാത്തതെന്ന് അമ്മു ആലോചിച്ചിട്ടുണ്ടോ? അച്ഛൻ്റെ ഫോട്ടോ ഒന്നും ഇവിടെ ഇല്ല എന്നാണ് ശ്രീദേവി അമ്മ അവനോട് പറഞ്ഞിരിക്കുന്നത്. അവനെ അവൻ്റെ അച്ഛനെ വെറുക്കുന്നവർ കമ്പനി ഓഫീസിൽ നിന്ന് പോലും ചിത്രങ്ങൾ മായ്ച്ചു കളഞ്ഞു. MBA കഴിഞ്ഞ് അവൻ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. അതുവരെ കവിതാ പച്ചയുടെ കയ്യിലായിരുന്നു കമ്പനിയുടെ ഭരണം. ചെയർമാനായി പേരിന് മുത്തശ്ശനും. പിന്നെ അവൻ്റെ അച്ഛൻ്റെ സുഹൃത്തുക്കളുടെ കയ്യിലെങ്ങാണം പഴയ ഫോട്ടോ കാണാൻ കണ്ടോ എന്ന് എനിക്കറിയില്ല. അമ്മു ആഗ്രഹിക്കുന്നത് പോലെ അച്ഛൻ്റെ ചിത്രം പുറത്തു കൊണ്ടുവരാനും ആണ്ടുബലി നടത്താനും നടക്കില്ല. അമ്മയോട് ബലി നടത്താൻ സഞ്ജു സമ്മതിച്ചു എന്ന വിവരം ഞാൻ അറിഞ്ഞു. ദൈവവിശ്വാസം ഇല്ലാത്ത അവൻ പരികർമ്മിയുടെ മുന്നിലിരുന്ന് കർമ്മം ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അമ്മയോട് അതവൻ പറഞ്ഞത് തൽക്കാലത്തേക്കുള്ള ആശ്വാസം മാത്രമാണ്. ബലിയുടെ അടുത്ത നാളുകളിൽ ബിസിനസ്സെന്നും ടൂർ എന്നൊക്കെ പറഞ്ഞ് അവനങ്ങ് മുങ്ങും. എനിക്ക് അവനെ നന്നായി അറിയാം. പിന്നെ നീ എന്തെങ്കിലും ശ്രമത്തിന് തുനിഞ്ഞാൽ ഇത് അവിടെ ഒരു പൊട്ടിത്തെറിയായി മാറും. പോരെങ്കിൽ അവൻ്റെ അച്ഛൻ മരിച്ചിട്ടും ഇപ്പോഴും പകയടങ്ങാത്ത അവൻ്റെ വല്യപ്പച്ചി ഇവിടെയുണ്ട്. വേണ്ടമ്മോ, ആ മുറി അങ്ങനെ തന്നെ അടഞ്ഞു കിടക്കട്ടെ എന്ന് പറഞ്ഞ് രാജു പുറത്തേക്ക് പോകുന്നു. അതിനെപ്പറ്റി ലച്ചു ആലോചിക്കുന്നുണ്ട്. ഊർമിളയ്ക്ക് ലക്ഷ്മണെ കാത്തിരിക്കേണ്ടി വന്നത് 14 വർഷമാണ്. അമ്മയ്ക്ക് മരിച്ചുപോയ ഭർത്താവിൻ്റെ ചിത്രത്തിന് മുന്നിൽ 4 അറിയെ വിളക്ക് വയ്ക്കാൻ 19 വർഷമായി സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെ ലച്ചു ആലോചിക്കുന്നു. തുടർന്ന് ശ്രീദേവിയമ്മയുടെ മുറിയിൽ ഫോൺ നോക്കുകയാണ് ശ്രീദേവി. അമ്മ വന്നിരുന്നെങ്കിൽ ഒന്ന് കോള് ചെയ്ത് നോക്കാൻ പറയാമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് അവിടെയൊക്കെ ഫോൺ അന്വേഷിക്കുകയാണ് ശ്രീദേവി. അല്ല, അവൾ ഇവിടെ വന്ന് പോയിട്ട് കുറേ നേരമായല്ലോ. പിന്നെ ഇതെവിടെ പോയി? അയ്യോ, ഇന്നലെ രാത്രി ഞാൻ ആ മുറിയിൽ കൊണ്ടുപോയതായിരുന്നല്ലോ. അസുഖം വന്ന് പോയപ്പോൾ ഞാൻ അവിടെ വെച്ച് അതങ്ങ് മറന്നുപോയി. ആരെങ്കിലും വിളിച്ചാൽ അത് അവിടെ ഇരുന്ന് റിങ് ചെയ്യുമല്ലോ. എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞ് താക്കോലും നോക്കുകയാണ്. ഇന്നലേക്ക് അമ്മൂൻ്റെ കയ്യിൽ കൊടുത്തിട്ട് മുറി പൂട്ടാനാണല്ലോ പറഞ്ഞത്. ഈശ്വര, അവളത് പൂട്ടിക്കാണോ എന്ന് പറഞ്ഞ് ആ മുറി തുറന്നു നോക്കിയപ്പോൾ മുറി പൂട്ടിയിട്ടില്ല. തുറന്നു നോക്കിയപ്പോൾ നല്ല വൃത്തിയായി എല്ലാം ഒതുക്കി അടുക്കി പറക്കി വെച്ചിരിക്കുകയാണ്. മുകുന്ദൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ മാലയിട്ട് തിരിയും തെളിച്ചിരിക്കുന്നു. അത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ശ്രീദേവി അമ്മ. ഈശ്വര, ഞാൻ സ്വപ്നം കാണുകയാണോ എന്ന് പറഞ്ഞ് ആ കഥക അടച്ചിട്ട് മുകുന്ദൻ്റെ ഫോട്ടോയ്ക്കരികിലേക്ക് ശ്രീദേവി വരുന്നു. മുകുന്ദേട്ട, എന്തോ ഇതൊക്കെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ ചെയ്തത് ആരാണെന്നറിയോ? എൻ്റെ മോളാ. അമ്മു, അല്ല നമ്മുടെ മോള്. അതല്ലേ മുകുന്ദേട്ടൻ ഇപ്പോൾ നമ്മൾ എന്നോട് പറയാൻ വന്നത്. മോനെ കൂടാതെ നമുക്കൊരു മോളും കൂടി വേണമെന്ന് മുകുന്ദേട്ടൻ എൻ്റെ കാതിൽ പറഞ്ഞിട്ടില്ലേ? ദൈവം നമുക്ക് തന്ന മോളാ മുകുന്ദേട്ട. അവള് ആർക്കെന്ത് വിഷമം ഉണ്ടായാലും അവൾ അവിടെ എത്തും. ചോദിക്കാതെ അവൾക്ക് കഴിയുന്നതൊക്കെ ചെയ്യും. ഒരിക്കലെങ്കിലും മുകുന്ദേട്ടനെ അവളെ കാണാൻ കഴിയുമെന്ന് വിചാരിച്ചതാണോ? കണ്ടില്ലേ മുകുന്ദേട്ട നമ്മുടെ മോളെ? അവൾ ഈ വീടിൻ്റെ പ്രകാശമാ. ഇരുട്ടത്ത് കഴിയുന്ന അച്ഛനും അവളെ പ്രകാശമായി ആ സമയത്ത് ഹലോ എന്ന് പറഞ്ഞ് മുറി തുറന്ന് വന്നിരിക്കുകയാണ് ലച്ചു. സംസാരം കഴിഞ്ഞെങ്കിൽ വേഗം പോന്നോളൂ എന്നും ലച്ചു പറയുന്നു. ലച്ചുവിനെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ശ്രീദേവി നോക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.